ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ കന്യാകുമാരിയിൽ മത്സരിക്കുമോ അതോ മറ്റെവിടെയെങ്കിലും മത്സരിക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകളും ഉയർന്നു വരുന്നുണ്ട്. രാഹുലിനെ ലക്ഷ്യമിട്ട് സ്മൃതി ഇറാനിയുടെ വെല്ലുവിളി വന്നത് കുറച്ച് ദിവസം മുൻപാണ്. അമേഠിയിൽ വന്ന് മത്സരിക്കൂ എന്നാണ് വെല്ലുവിളി. കഴിഞ്ഞ 40 കൊല്ലത്തിനിടയിൽ കാണാത്ത വികസനങ്ങളാണ് അമേഠിയിൽ വെറും 4.5 കൊല്ലം കൊണ്ട് കാണാൻ കഴിഞ്ഞതെന്നും അവർ പറയുകയുണ്ടായി. അമേഠിയിൽ മത്സരിക്കുമെന്ന് പറയാൻ രാഹുലിന് ധൈര്യമില്ലെന്നും അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ പോയി മത്സരിക്കുകയാണെന്നും സ്മൃതി ഇറാനി പറഞ്ഞിരുന്നു. അമേഠി ലോക്സഭാ മണ്ഡലം രൂപീകരിക്കപ്പെട്ട 1967 മുതൽ അത് കോൺഗ്രസിന്റെ കുത്തകയായിരുന്നു. സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയവർ മത്സരിച്ച് വിജയിച്ച മണ്ഡലം. എന്നാൽ 2019 തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയിലൂടെ BJP പിടിച്ചെടുത്തു. കോൺഗ്രസിനേറ്റ വൻ തിരിച്ചടിയായിരുന്നു ആ പരാജയം. വിജയം ഉറപ്പായിരുന്ന വയനാട് മണ്ഡലം അദ്ദേഹത്തെ വലിയൊരു മാനക്കേടിൽ നിന്ന് രക്ഷിച്ചുവെങ്കിലും അതിൽ വലുതായി അഭിമാനിക്കാൻ ഒന്നുമില്ലെന്ന് കോൺഗ്രസിന് നന്നായിട്ടറിയാം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സഖ്യം സർക്കാർ കേന്ദ്രത്തിൽ വരികയാണെങ്കിൽ അതിലെ വിശ്വസ്ത പങ്കാളികളിൽ ഒരാളാകുമായിരുന്ന ഇടതുപക്ഷത്തെയാണ് വയനാട്ടിൽ രാഹുൽ തോൽപ്പിച്ചത്. വയനാട്ടിൽ തന്നെ വീണ്ടും മത്സരിക്കുന്നതിൽ തടസ്സങ്ങളൊന്നും രാഹുലിനില്ല. അതുതന്നെയാണ് പ്രശ്നവും. ആരെ നിന്നാലും ജയിച്ചു കയറാവുന്ന ഒരു മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിയുടെ തന്നെ ഭാഗമായ CPI സ്ഥാനാർത്ഥിക്കെതിരെ രാഹുൽ മത്സരിക്കുമ്പോൾ അത് മുന്നണിയുടെ പ്രതിച്ഛായക്ക് തന്നെ കോട്ടമാണ്. ഇതാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് ഏറ്റവും സുരക്ഷിതമായ മണ്ഡലത്തിൽ സഖ്യകക്ഷികളുമായി സൗഹൃദ മത്സരത്തിന് ഇറങ്ങുന്നു എന്നത് നിലവിൽ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് ചേർന്ന ഒന്നല്ല. രാഹുലിന്റെ മത്സരവും മണ്ഡലവും ചർച്ചയാകുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയവും ചർച്ചയാകണം. ആ രാഷ്ട്രീയ ചർച്ചയിൽ എതിർചേരിയിൽ BJP വന്നേ മതിയാകും. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മത്സരിക്കുന്നത് അമേഠിയിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്ന് ഉത്തർപ്രദേശ് പാർട്ടി പ്രസിഡന്റ് അജയ് റായ് 2 മാസം മുൻപ് പ്രസ്താവിച്ചിരുന്നു. രാഹുൽ ഇത്തവണ അമേഠിയിൽ നിന്ന് മാറി നിൽക്കുന്നത് ഉചിതമായിരിക്കില്ല. രാഹുൽ ഇനിയും മത്സരിച്ചേക്കും. എന്നാൽ കൂടെ അദ്ദേഹം മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലം ഏതായിരിക്കും എന്നതാണ് അടുത്ത ചോദ്യം. കർണാടകയിലെ ഏതെങ്കിലും മണ്ഡലത്തിലായിരിക്കണം രാഹുൽ മത്സരിക്കേണ്ടതെന്ന് കരുതുന്ന നേതാക്കളും നിരവധിയുണ്ട്. ഭാരച്ചോടോ യാത്രയുടെ ഫലം നേരിട്ട് കണ്ട സംസ്ഥാനമാണ് കർണാടക. നിലവിലെ പൊതുവികാരം കോൺഗ്രസിന് അനുകൂലവുമാണ്. ഇവിടെ എതിർപക്ഷത്തിന് BJP വരുന്ന ഉറച്ച മണ്ഡലങ്ങൾ കണ്ടെത്താനും കഴിയും. ഇനി എന്തുകൊണ്ട് കന്യാകുമാരി? 2016 BJPയുടെ പൊൻ രാധാകൃഷ്ണൻ ജയിച്ചു കയറിയ മണ്ഡലമാണിത്. പൊൻ രാധാകൃഷ്ണന്റെ വിജയത്തിന് കാരണമായത് DMK, CPM, AIDMK തുടങ്ങിയ കക്ഷികളെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരത്തിനുണ്ടായിരുന്നു എന്നതാണ്. ഇതോടെ 100,000 ഭൂരിപക്ഷത്തിൽ BJP ജയിക്കുകയായിരുന്നു. അന്ന് 2ാം സ്ഥാനത്തെത്തിയത് മണ്ഡലത്തിലെ ഇപ്പോഴത്തെ MP ആയ വിജയ് വസന്തിന്റെ പിതാവായ കോൺഗ്രസ് നേതാവ് H വസന്തകുമാറാണ്. 2019 H വസന്തകുമാർ മണ്ഡലം തിരിച്ചു പിടിച്ചു. വയനാട്ടിലേതുപോലെ മത്സരമില്ലാത്ത മണ്ഡലമല്ല കന്യാകുമാരി. എതിർ സ്ഥാനത്ത് വരുന്നത് BJP ആണ്. പൊൻ രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നതെങ്കിൽ BJPയുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയോടാണ് മത്സരിക്കേണ്ടി വരിക. നിലവിലെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദേശീയ ചർച്ചയ്ക്ക് തന്നെ വഴിയൊരുക്കാൻ ശേഷിയുള്ള വിഷയങ്ങൾ മണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിന് സാധിക്കും. DMK, CPM തുടങ്ങിയ കക്ഷികൾ മുമ്പത്തേക്കാളും മികച്ച നിലയിലാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നതും. ഇടതുപക്ഷവുമായി മികച്ച ബന്ധമുണ്ടാക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ശ്രമം നടത്തുന്നുണ്ടെന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മികച്ച മത്സരമുള്ളതും ഉറച്ചതുമായ മണ്ഡലമാണ് കന്യാകുമാരി.